മുൻ ഇന്ത്യൻ താരം ശ്രീശാന്തിന്റെ വിലക്ക് അവസാനിച്ചു ക്രിക്കറ്റ് വാതുവയ്പുമായി ബന്ധപ്പെട്ട ബി സി സി ഐർപ്പെടുത്തിയ വിലക്കാണ് അവസാനിച്ചത് ഇതോടെ സജീവ ക്രിക്കറ്റിലേക്ക് മടങ്ങി വരാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ശ്രീശാന്ത് പരിശീലനം നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു ഇനി താരത്തിന് ഏത് ടൂർണമെന്റിലും കളിക്കാനാകും വീണ്ടും ക്രിക്കറ്റിൽ പുനരാരംഭം കുറിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ശ്രീശാന്ത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് തനിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെന്നാണ് വിലക്ക് അവസാനിച്ചതിനു ശേഷം ശ്രീശാന്ത് പ്രതികരിച്ചത് ഫിറ്റ്നസ് തെളിയിച്ച് കേരള ക്രിക്കറ്റ് ടീമിനു വേണ്ടി കളിക്കുകയാണ് ലക്ഷ്യമെന്നും ശ്രീശാന്ത് വ്യക്തമാക്കിയിരുന്നു ദേശീയ ടീമിലേക്ക് ഒരിക്കൽ കൂടി മടങ്ങിയെത്തുക എന്നത് തന്റെ വലിയ ആഗ്രഹമാണെന്നും അതിനുവേണ്ടി പരിശ്രമിക്കുന്നുവെന്നും ശ്രീശാന്ത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കേരളം പരിഗണിക്കുമെന്നതിൽ വാഗ്ദാനവും നടത്തിയിരുന്നു ഫിറ്റ്നസ് തെളിയിക്കുകയാണെങ്കിൽ കേരളം അവസരം നൽകുമെന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്ത് കാത്തിരുന്നത് ഈ ദിവസത്തിനു വേണ്ടിയായിരുന്നു ക്രിക്കറ്റിൽ നിന്നുള്ള താരത്തിന്റെ ഏഴ് വർഷത്തെ വിലക്ക് സെപ്റ്റംബർ പതിമൂന്നിന് അവസാനിക്കുകയാണ് തിങ്കളാഴ്ച മുതൽ ശ്രീശാന്തിന് വീണ്ടും കളിക്കാനിറങ്ങാം ദേശീയ ടീമിലേക്ക് ഒരിക്കൽ കൂടി തിരിച്ചു വരാൻ കഴിയുമെന്നും ശ്രീശാന്ത് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു ആഭ്യന്തര സീസൺ കൂടുതൽ വിക്കറ്റുകൾ നേടി ദേശീയ സെലക്ടർമാരുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ് ശ്രീയുടെ ലക്ഷ്യം ടെസ്റ്റ് ടീമിൽ തിരിച്ചെത്തി ഇന്ത്യയ്ക്കു വേണ്ടി നൂറ് വിക്കറ്റുകൾ തികയ്ക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് ശ്രീശാന്ത് മുൻപ് വെളിപ്പെടുത്തിയിരുന്നു ടെസ്റ്റിൽ നിലവിൽ എൺപത്തിയേഴ് വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് നൂറ് വിക്കറ്റുകളെങ്കിലും തികച്ച കരിയർ അവസാനിപ്പിക്കുകയാണ് തന്റെ ലക്ഷ്യവും ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ തിരിച്ചെത്താമെന്ന ആത്മവിശ്വാസമുണ്ടെന്നും താരം മുൻപ് വ്യക്തമാക്കിയിരുന്നു ഒത്തുകളി ആരോപണത്തെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിലാണ് ബി സി സി ഐ താരത്തിന് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തുന്നത് ശ്രീശാന്തിനെതിരെ തെളിവുകൾ ഇല്ല എന്ന് പറഞ്ഞ് ഡൽഹി കോടതി താരത്തെ വെറുതെ വിട്ടുവെങ്കിലും ബി സി സി ഐ ആജീവനാന്ത വിലക്ക് മാറ്റുവാൻ തയ്യാറായിരുന്നില്ല ഏറെ നാളത്തെ നിയമ നടപടിക്ക് ശേഷമാണ് സുപ്രീം കോടതി താരത്തിന്റെ വിലക്ക് ഈ വർഷം സെപ്റ്റംബർ പതിമൂന്നിന് അവസാനിക്കുമെന്ന് അറിയിച്ചത് എന്നാൽ കോവിഡ് പ്രതിസന്ധി കാരണം ഇന്ത്യൻ ആഭ്യന്തര സീസൺ മാറ്റിവെച്ചിരിക്കുകയാണ് കോവിഡിൽ ഇന്ത്യയിലെ പ്രാദേശിക ക്രിക്കറ്റ് മത്സരങ്ങളെല്ലാം നിർത്തിവെച്ചു അതിനാൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ക്രിക്കറ്റിലേക്ക് മടങ്ങി വരാൻ മലയാളി താരത്തിന് സാധിക്കില്ല ഇരുന്നൂറ്റി പതിനൊന്ന് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ശ്രീശാന്ത് രണ്ടായിരത്തി ഏഴിലും ടി ട്വന്റിയിലും രണ്ടായിരത്തി പതിനൊന്നിൽ ഏകദിനത്തിലും ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീം അംഗമായിരുന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്